ചാലക്കുടി നിയോജകമണ്ഡലത്തിൽ 8 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 100-ലധികം കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചതായി സനീഷ് കുമാർ ജോസഫ് MLA അറിയിച്ചു. അതിഥി തൊഴിലാളികൾ ഉൾപ്പെടെ 452 പേരാണ് ക്യാമ്പുകളിൽ എത്തിയിട്ടുള്ളത്. സെന്റ് ജോർജ് HS പരിയാരം, GLPS കൊന്നുകുഴി, ഡിവൻധ്യാന കേന്ദ്രത്തിലെ മലയാളം ബ്ലോക്ക്, സെന്റ് ആന്റണീസ് GHS കോട്ടാറ്റ്, തിരുവനന്തപുരം അമ്പലത്തിലെ ഹാൾ, UPS കാതിക്കുടം എന്നിവിടങ്ങളിലാണ് ക്യാമ്പുകൾ ആരംഭിച്ചിരിക്കുന്നത്. ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് ഭക്ഷണം ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുള്ളതായും ആവശ്യം വരുന്ന മുറയ്ക്ക് കൂടുതൽ ക്യാമ്പുകൾ തയ്യാറാക്കുന്നതിനുള്ള നടപടികളും പൂർത്തിയായിട്ടുള്ളതായും MLA അറിയിച്ചു. പരിയാരം ഗ്രാമപഞ്ചായത്തിലെ കമ്മളം മേലൂർ ഗ്രാമപഞ്ചായത്തിലെ ഡിവൈൻ കോളനി എരുമപ്പാടം, ചാലക്കുടി നഗരസഭാ പരിധിയിൽ കൂടപ്പുഴ റെയിൽവേ അണ്ടർപാസ്, കാടുകുറ്റി പഞ്ചായത്തിലെ ചെറുവാളർ എന്നീ പ്രദേശങ്ങളിലെ വീടുകളിലാണ് വെള്ളം കയറിയത്. സ്നേഹത്തിന്റെ വജ്രത്തിളക്കം സ്വാഡ് ഡയമണ്ട്സ്. ക്രിസന്റ് കൺവെൻഷൻ സെന്റർ ഇപ്പോൾ കുറഞ്ഞ നിരക്കിൽ ബുക്ക് ചെയ്യാം. അടിയന്തര സാഹചര്യങ്ങൾ നേരിടുന്നതിന്റെ ഭാഗമായി കൂടുതൽ ബോട്ടുകൾ ഉൾപ്പെടെയുള്ള രക്ഷാദൌത്യ സംവിധാനങ്ങൾ തയ്യാറായതായും NDRFന്റെ ഒരു യൂണിറ്റ് ചാലക്കുടിയിൽ എത്തി ക്യാമ്പ് ചെയ്യുമെന്നും MLA കൂട്ടിച്ചേർത്തു. സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിനായി ചാലക്കുടി താലൂക്ക് ഓഫീസിൽ മുഴുവൻ സമയ കൺട്രോൾ റൂം സജ്ജമാക്കിയതായും ചാലക്കുടി പുഴയിലെ വെള്ളത്തിന്റെയും ചാലക്കുടിയിലെ വിവിധ പ്രദേശങ്ങളിലായി പെയ്യുന്ന മഴയുടെയും ചാലക്കുടി പുഴയുമായി ബന്ധപ്പെട്ട ഡാമുകളിലെ വെള്ളത്തിന്റെ അളവും സൂക്ഷ്മമായി നിരീക്ഷിച്ചുവരുന്നതായും MLA അറിയിച്ചു. വാഴ്ചൽ ആദിവാസി കോളനികളിലുള്ളവർക്ക് ഏതുസമയവും വാഴ്ചലിലെ വനംവകുപ്പിന്റെ ഡോർമിറ്ററിയിലേക്ക് മാറി താമസിക്കാനുള്ള തയ്യാറെടുപ്പുകൾ പൂർത്തിയായിട്ടുണ്ട്. പുളിയിലെ പറയിൽ പാലത്തിങ്കിൽ സിനുവിന്റെ വീടിനോട് ചേർന്ന് ചെറിയ തോതിൽ മണ്ണിടിഞ്ഞതിനെ തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി കുടുംബത്തെ ബന്ധു വീട്ടിലേക്ക് മാറ്റി താമസിപ്പിച്ചിരിക്കുകയാണ്. ചാലക്കുടി പുഴയിൽ ഇന്ന് പുലർച്ചെ 1 മണി മുതൽ വെള്ളം വളരെ പുഴ നിറഞ്ഞു കവിഞ്ഞു തോന്നുന്നൊരവസ്ഥയിലാണ്. ഇന്ന് 1 മണിക്ക് നമ്മൾ റെസ്ക്യൂ ആരംഭിച്ചു. പുഴയുടെ ഏറ്റവും ആദ്യം വെള്ളം കയറുന്ന പ്രദേശത്തുള്ള ആളുകളെ രാവിലെ 5 മണിക്ക് മുമ്പായിട്ട് മംഗലം പരിയാരത്തുള്ള മംഗലം കോളനി മേലൂർ പഞ്ചായത്തിൻ്റെ ഡിവൈൻ കോളനി അതുപോലെ ചാലക്കുടി മുനിസിപ്പാലിറ്റിയുടെ കുട്ടാടമ്പാടം തുടങ്ങിയ സ്ഥലത്തുള്ള ഏറ്റവും ആദ്യം വെള്ളം കയറുന്ന സ്ഥലത്തുള്ള 150-ഓളം കുടുംബങ്ങളെ ഇന്ന് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് രാവിലെ തന്നെ മാറ്റിപ്പാർപ്പിച്ചു. ഇന്ന് പറമ്പിക്കുളം ഡാമിൽ നിന്ന് 10,000 ക്യുസെക്സ് വെള്ളമാണ് പുലർച്ചെ 9 മണിയോടുകൂടി രാവിലെ 9 മണിയോടുകൂടി ചാലക്കുടി പുഴയിലേക്ക് എത്തിച്ചേർന്നത്. കൂടുതൽ അതിൻ്റെ അടിയന്തരമായ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് എടുത്തിട്ടുള്ള തീരുമാനങ്ങൾ വരുന്ന 3 ദിവസങ്ങളിൽ കനത്ത മഴ ഉണ്ടാകുമെന്നുള്ള ഒരു കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന് മുന്നറിയിപ്പാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ആ അടിയന്തര സാഹചര്യം നേരിടാൻ റവന്യൂ വകുപ്പ് മന്ത്രി തന്നെ ജില്ലാ കളക്ടർ അടക്കം ഇന്ന് ചാലക്കുടിയിൽ വരികയും യോഗം ചേരുകയും അടിയന്തരമായി എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളെയും പോലീസ്, ഫയർഫോഴ്സ്, മെഡിക്കൽ അടക്കം ജനപ്രതിനിധി, പഞ്ചായത്ത് ജനപ്രതിനിധികളടക്കമുള്ള സർക്കാരിൻ്റെ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു കൺട്രോൾ റൂം തുറന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ന് പുഴയിൽ വെട്ടുകടവ് പ്രദേശത്ത് പാലത്തിൻ്റെ അടുത്ത് ഉണ്ടായ മരങ്ങളടക്കമുള്ള കാര്യങ്ങൾ ഫയർഫോഴ്സ് അടിയന്തരമായി ഇടപെട്ട് അത് നീക്കം ചെയ്തു. 8 ക്യാമ്പുകൾ തുടങ്ങിയിട്ടുണ്ട്. 10 ക്യാമ്പുകൾ തുടങ്ങാനായിട്ടുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. റാപ്പിഡ് റെസ്പോൺസ് ടീമിൻ്റെ ഒരു ടീം ഇന്ന് വൈകുന്നേരത്തോടുകൂടി ചാലക്കുടിയിൽ എത്തിച്ചേരും. അതുപോലെ തന്നെ അടിയന്തര സാഹചര്യങ്ങൾ ഉപയോഗിക്കാനായിട്ട് 5 ബോട്ടുകൾ ഇന്ന് രാത്രി ചാലക്കുടിയിൽ എത്തിച്ചേരും. എല്ലാവരും ഒരു ജാഗ്രതയിലാണ് നിൽക്കുന്നത്. കൂടുതൽ ഇപ്പോൾ വൈകുന്നേരമായപ്പോൾ പുഴയിൽ കുറച്ച് വെള്ളം കുറഞ്ഞിട്ടുണ്ടെങ്കിലും രാത്രിയിൽ മഴ കനത്താൽ കൂടുതൽ വെള്ളം വരാനുള്ള സാഹചര്യമുണ്ട്. ഇന്നലെ ഈ സമയത്ത് 2 മീറ്ററായിരുന്നു ആറങ്ങാലിൽ ഉണ്ടായിരുന്നത്. ഇന്നത് ഈ സമയമാകുമ്പോൾ 8 മീറ്ററിനോട് അടുത്താണ് വെള്ളം നിൽക്കുന്നത്. ഇതേപോലെ ഉള്ള മഴ കനത്തു കഴിഞ്ഞാൽ പറമ്പിക്കുളത്ത് അതുപോലെ തന്നെ അപ്പർ സോളയാറിലുമൊക്കെ മഴ വളരെ കനത്ത സാഹചര്യത്തിൽ വെള്ളം തുറന്നു കൊണ്ട ഒരു അടിയന്തര സാഹചര്യം ഉണ്ടായാൽ അത് നേരിടാനായിട്ട് ആവശ്യമായിട്ടുള്ള എല്ലാ മുൻകരുതൽ നടപടികളും റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റും ജനപ്രതിനിധികളും അടക്കമുള്ള ആളുകൾ അതിനുവേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. ായിരുന്നില്ലല്ലോ ഇത്തവണതാ വേറെ നെക്ലസ്. ഹായ്, കുറേ കളക്ഷൻ കാണുമല്ലേ.
ഇതിന്റെ രഹസ്യം ഞാൻ പറഞ്ഞേ. സ്വകാര്യമാണ്. സ്വാ ഡയമണ്ട് ആഭരണങ്ങൾ വെറും 5% കുറവിൽ മാറ്റി വാങ്ങാം. കൂടാതെ വിലയുടെ 90% തിരികെ ലഭിക്കുന്ന ബൈബാക്കും ഉണ്ട്. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. കൃഷ്ണ ജ്വല്ലറി, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സി വി ബിൽഡിംഗ്, ചാലക്കുടി. ശില്പി ജ്വല്ലേഴ്സ്, മെയിൻ റോഡ്, ചാലക്കുടി. ചിറയത്ത് ജ്വല്ലറി, സൗത്ത് ജംഗ്ഷൻ, ചാലക്കുടി. നിനക്ക് എത്ര നല്ല പ്രൊപ്പോസൽസ് വന്നതാ. കാനഡ, UK, US. എന്നിട്ട് അപ്പളേക്ക് ഇങ്ങനെ വീഴ്ത്തി കളഞ്ഞില്ലേ? Intimate matrimony, beautifying your life. Chata Gulf ki Gulfa eh chala kudil Gulfa 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 Dreams Duty Paid Collections chala kudi Crescent Convention Center ippol kuranna nirikil book cheyam. ഉൽപാദകരിൽ നിന്നും ഉൽപ്പന്നങ്ങൾ നേരിട്ട് ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുന്ന സ്ഥാപനം ഗ്രീൻ സൂപ്പർ മാർക്കറ്റ്. ഞങ്ങൾ നഗരമധ്യത്തിലല്ല, ജനഹൃദയങ്ങളിലാണ്. ഗ്രീൻസ് എന്നും നിങ്ങളോടൊപ്പം. ചാലക്കുടിയുടെ വ്യാപാര മേഖലയിൽ പുതിയ ഷോപ്പിംഗ് വിസ്മയം ഒരുക്കാൻ ഇടശ്ശേരി സമൃദ്ധി ഹൈപ്പർ മാർക്കറ്റ്. 10,000 square feet വിസ്തീർണത്തിൽ ഗ്രോസറി, വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ്, ഫ്രോസൺ മീറ്റ് ആൻഡ് ഫിഷ് തുടങ്ങി എല്ലാ സൂപ്പർ മാർക്കറ്റ് ഐറ്റംസുകൾക്കുമൊപ്പം ഹൗസ് ഹോൾഡ് ഐറ്റംസ്, ഫാൻസി ഐറ്റംസ്, ടോയ്സ് ആൻഡ് ഗിഫ്റ്റ്സ് തുടങ്ങി എല്ലാം മിതമായ നിരക്കിൽ. കാർ പാർക്കിംഗിനായി വിശാലമായ സൗകര്യം. വ്യാപാര വ്യവസായ സാമ്പത്തിക മേഖലയിലെ 600 പാരമ്പര്യമുള്ള ഇടശ്ശേരി ഗ്രൂപ്പ് സ്ഥാപനം. ഇടശ്ശേരി സമൃദ്ധി ഹൈപ്പർ മാർക്കറ്റ്, സൗത്ത് ജംഗ്ഷൻ, ചാലക്കുടി.